ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഷെഷ്വാൻ സോസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഈ ഷെഷ്വാൻ സോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ ബോയിലായതിനു ശേഷം ഒരു 20 വറ്റൽ മുളക് നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കാറുള്ള വറ്റൽ മുളക് 20 എണ്ണം ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇത് നല്ലതുപോലെ കുക്കാവണം ആ കുക്കായി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഈ ചില്ലി അതായത് നമ്മുടെ മുളക് നല്ലതുപോലെ വെന്ത് കിട്ടണം അതുവരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം എല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും നല്ലതുപോലെ എരിവ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട വരിക അല്ലെങ്കിൽ എക്സസ് പാൻ ഇട്ട് കൊടുക്കാം ഇത് ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഫുൾ വറ്റിച്ചതിന് ശേഷം നമ്മൾ എടുത്തതൊന്ന് ആറാൻ വെക്കണം ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതും 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു തരതരാന്നുള്ള ഒരു പേസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു മാറ്റണം പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഈ പരുവത്തിലാണ് കിട്ടുക ഇടയ്ക്കിടയ്ക്ക് ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ കാണാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത് എണ്ണ ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഈ എണ്ണയ്ക്കകത്ത് വേണം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ ഇത് നല്ലതുപോലെ ചൂടാവട്ടെ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് 2 സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചെറിയ ചോപ്സ് ആയിട്ട് അരിഞ്ഞതാണ് അതേപോലെ തന്നെ 2 സ്പൂൺ അളവിൽ നമ്മൾ ജിഞ്ചർ ഇടുന്നുണ്ട് ഇഞ്ചി കുഞ്ഞി സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അളവിൽ ഇടുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് മൂക്കാറാവുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ആ എണ്ണയിലൊക്കെ ഒന്ന് പറ്റിയല്ല യോജിപ്പിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം അതായത് നല്ലതുപോലെ വെന്ത് വരണം ആ സമയത്ത് നമുക്ക് 1 സ്പൂൺ വിനീഗറും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമ്മുടെ അച്ചാറൊക്കെ നമ്മൾ എങ്ങനെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഈ സോസും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു സ്പൂൺ വിനീഗർ ആണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഇങ്ങനെ 1 സ്പൂൺ അളവിൽ തന്നെ ചെറിയ സ്പൂണിന്റെ അളവിലാണ് ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം എണ്ണയൊക്കെ മേലെ ഇങ്ങനെ പാറി വരും അതേപോലെ തന്നെ ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് റെഡ് കളറായിട്ട് മാറും അതുവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ സോസ് ഏകദേശം റെഡിയായി കളറൊക്കെ മാറി നമുക്ക് പാനിന് നിന്ന് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റി എടുത്തു വെക്കാം ഇത് ഒരു കണ്ണാടി ബോക്സിനകത്തേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ ഏകദേശം 2-3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം അപ്പൊ നമ്മുടെ എരിവുള്ള ഷെഷ്വാൻ സോസ് ഇവിടെ റെഡിയായിട്ടുണ്ട് നൂഡിൽസിനും ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും ഗോബി മഞ്ചൂരിക്കും അതേപോലുള്ള എല്ലാ ഫാസ്റ്റ് ഫുഡിനും നമുക്കിത് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ്സിലൂടെ പറയാൻ മറക്കരുത് താങ്ക് യു